ഇതൊരു ചെറിയൊരു പോട്ടാണ് കേട്ടോ. പക്ഷെ ഇതിൽ കണ്ടില്ലേ നിറയെ തൈകളാണ്, തിങ്ങി നിറഞ്ഞിട്ടാണ് ഇതിൽ തൈകൾ ഉണ്ടായിട്ടുള്ളത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു താഹിർ കോർണർ. ഞാൻ താഹിറ ഷെഹിർ. അഗ്ലോണിമയുടെ പല വെറൈറ്റികളും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് അഗ്ലോണിമ ചട്ടി നിറയെ എങ്ങനെ തിങ്ങി നിറയാന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും, നമുക്ക് ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് എങ്ങനെ അഗ്ലോണിമ വളർത്തിയെടുക്കാം എന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇതിൻ്റെ ടിപ്സ് എല്ലാം മനസ്സിലാവുകയുള്ളൂ. അതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തോളൂ കേട്ടോ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതാണ് അഗ്ലോണിമയുടെ ഒരു ലിപ്സ്റ്റിക് വെറൈറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റ് മറ്റുള്ള അഗ്ലോണിമ വെറൈറ്റികളെ പോലെയല്ല, അത്യാവശ്യം ബ്രൈറ്റ് ആയ സ്ഥലത്ത് വളരേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് അഗ്ലോണിമ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇതൊരു ചെറിയൊരു പോട്ടാണ് കേട്ടോ. പക്ഷെ ഇതിൽ കണ്ടില്ലേ നിറയെ തൈകളാണ്, തിങ്ങി നിറഞ്ഞിട്ടാണ് ഇതിൽ തൈകൾ ഉണ്ടായിട്ടുള്ളത്. അഗ്ലോണിമ എന്നല്ല, ഏതൊരു പ്ലാന്റ് ആണെങ്കിലും പോട്ട് നിറയെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി. ഇങ്ങനെ പോട്ട് മുഴുവൻ തിക്കായി നിറഞ്ഞ് വളരാൻ വേണ്ട ടിപ്സുകളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ബുഷി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മൾ ഇൻഡോറായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോയുടെ സൈഡിൽ അത്യാവശ്യം കുറച്ച് വെളിച്ചം കിട്ടുന്ന, കുറച്ച് വെയിൽ തട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് കേട്ടോ. എങ്കിലേ ഇതിൻ്റെ ഇലക്കെല്ലാം നല്ല റെഡ് കളർ കിട്ടുകയുള്ളേ. അതുപോലെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് ഈ അഗ്ലോണിമ വെക്കുന്നതെങ്കിൽ അത്യാവശ്യം വെളിച്ചവും അതുപോലെ തന്നെ നന്നായി തണലും ഉള്ള സ്ഥലത്ത് വെക്കണം. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് വെക്കരുത്, എന്നാൽ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുകയും വേണം. എങ്കിലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല റെഡ് കളറും ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഒരുവിധം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു അഗ്ലോണിമ തൈയുടെ ചെടിയുടെ ഇലകൾക്കൊക്കെ നിറം മങ്ങിപ്പോകുന്നു എന്നുള്ളത്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, അത് ബ്രൈറ്റ് ആയ സ്ഥലത്ത് വെക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അത്യാവശ്യം ബ്രൈറ്റ് ആയ സ്ഥലത്ത് നമ്മളിത് വെക്കുകയും വേണം, എന്നാൽ നേരിട്ട് സൺലൈറ്റ് അടിച്ച് ഇലകൾ കരിഞ്ഞു പോകുന്ന രീതിക്കുള്ള സ്ഥലത്ത് വെക്കാനും പാടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇൻഡോർ ആയിട്ട് പ്ലാന്റ് വെക്കുന്ന സമയത്ത് അത് വിൻഡോയുടെ സൈഡിലൊന്നുമല്ല, ഒരു അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഒരു കുറച്ച് ബ്രൈറ്റ് ആയ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് ഒരു രണ്ട് ദിവസം ബ്രൈറ്റ് ആയ സ്ഥലത്ത് മാറ്റി വെച്ച് പിന്നെ ഉള്ളോട്ട് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്ന രീതിക്ക് അനുസരിച്ച് നമ്മുടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു മൂന്ന് ഷൂട്ട് മുറിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അഗ്ലോണിമ തൈകൾ മണ്ണിൽ നട്ടും വെള്ളത്തിലിട്ട് വെച്ചും ഇങ്ങനെ രണ്ട് തരത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ വെള്ളത്തിലിട്ട് വെച്ച് വേര് പിടിപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മണ്ണിൽ നട്ടാലാണ് വേര് പിടിക്കുക. ഈ അഗ്ലോണിമയുടെ ഒറ്റ ഷൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് നാലഞ്ച് തൈകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിനായി ഒരു ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്യണേ. ഒരു ഇഞ്ചിൽ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം നമ്മളിത് നടുന്ന സമയത്ത് അര ഇഞ്ച് മണ്ണിലും അര ഇഞ്ച് പുറത്തേക്കും കാണുന്ന രീതിയിലാണ് നടേണ്ടത്. പിന്നെ ഇത് നമ്മുടെ രണ്ടാമത്തെ ഗിവ് എവേ ആണ്. ഇതിലും അഞ്ച് പേർക്കാണ് ഗിവ് എവേ ആയിട്ട് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നൽകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും കമൻ്റ് ഇടുക കേട്ടോ. ഇനി നമുക്ക് ഇത് നടുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. പോട്ടിമിക്സ് ആയിട്ട് 3:3 എന്ന അനുപാതത്തിൽ മണ്ണും മണലും ചാണകപ്പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പോട്ടിമിക്സ് അനുസരിച്ചിട്ടാണ് പുതിയ പുതിയ തൈകൾ മുളച്ചു വരുന്നത്. നല്ലപോലെ ഉറച്ചു പോയ പോട്ടിമിക്സിൽ തൈകൾ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും റീപോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നടാനായിട്ട് എടുക്കുന്ന പോട്ടിൻ്റെ ഹോളിൽ മണ്ണടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലിടുകയാണ് കേട്ടോ. അതിനുശേഷം പോട്ടിമിക്സ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് പോട്ടിൽ പകുതിയോളം നിറയ്ക്കുന്നത്. നമ്മളെടുക്കുന്ന പോട്ടിൽ ഹോൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. ഡ്രെയിനേജ് ശരിയായിട്ടില്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് പ്ലാന്റ് ചീഞ്ഞു പോകും കേട്ടോ. പകുതി മിക്സ് നിറച്ചതിന് ശേഷം പോട്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഷൂട്ടുകൾ നട്ടു കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള മിക്സ് കൂടി ഇട്ട് കൊടുക്കുന്നത്.
ഈ ഒരു തലപ്പ് ഭാഗം നടന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്നാൽ ഇതിൽ നിന്ന് പെട്ടെന്ന് പുതിയ ഷൂട്ടുകൾ ഉണ്ടാകും കേട്ടോ. ഒരെണ്ണത്തിൽ നിന്ന് രണ്ട് ഷൂട്ടുകൾ വെച്ചിട്ട് ഇപ്പം ഞാൻ മൂന്ന് തലപ്പ് ഭാഗമാണ് നട്ടിരിക്കുന്നത്. അപ്പം ഓരോന്നിലും രണ്ടെണ്ണം വെച്ചിട്ട് ആറ് ഷൂട്ട് പെട്ടെന്ന് ഉണ്ടാകും. അപ്പം അങ്ങനെ പെട്ടെന്ന് പോട്ട് തിങ്ങി നിറഞ്ഞ് ഇലകൾ നിറയുകയും ചെയ്യേ. നിങ്ങൾ നട്ട് വെച്ചിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ടോ ഒരു പുതിയ ഷൂട്ടൊന്നും വരാതെ ഒറ്റ തൈയായിട്ട് തന്നെയാണ് അഗ്ലോണിമി ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തലപ്പ് ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് മാറി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ആ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ താഴ്ഭാഗത്ത് തീർച്ചയായിട്ടും പുതിയ 2 ഷൂട്ടുകൾ വന്നിരിക്കും. ആ തലപ്പ് ഭാഗം നട്ട് നിങ്ങൾക്ക് വേറൊരു പ്ലാന്റ് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇനി നമുക്ക് നമ്മൾ ആദ്യം 1 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളില്ലേ അത് നടാട്ടോ. അതിനായിട്ട് ഞാൻ സെയിം പോട്ട് മിക്സ് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ അഗ്ലോണിമ നട്ട് വെച്ച ഈ ഒരു പോട്ട് നന്നായിട്ട് വെയിലൊന്നും അടിക്കാത്ത ഒരു കുറച്ച് തണലുള്ള ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് 2 നേരം വെച്ചിട്ട് ചെറുതായിട്ട് വെള്ളം കുറഞ്ഞു കൊടുക്കണം കേട്ടോ. 1 വീക്ക് കൊണ്ട് തന്നെ നമുക്കിതിൽ മുള പൊട്ടി വരിക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ അഗ്ലോണിമ ചട്ടി നിറയെ നമുക്ക് തിങ്ങി നിറച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.